അറിഞ്ഞില്ലേ, വെറും ഒരു മാസം കൊണ്ട് NIOS വിദ്യാർത്ഥികളെ വിജയത്തിലോട്ട് എത്തിക്കാൻ സഹായിക്കുന്ന ആദിൽ സാറിന്റെ പാസ് ക്രാഷ് കോഴ്സുകളുടെ ഈ വർഷത്തെ പുതിയ ബാച്ചിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിക്കുക. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NIOS ഒക്ടോബർ 2024 രജിസ്ട്രേഷൻ കഴിഞ്ഞു, എക്സാം ഫീ അടച്ചു, TMA സബ്മിറ്റ് ചെയ്തു, PCP ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ നമ്മൾ റെക്കോർഡ് ബുക്ക് കൂടെ വരുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾ ചെയ്ത്. അതുപോലെ തന്നെ നമ്മുടെ ബാസിന്റെ ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇനി ഒരു മാസം സമയം മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികളൊക്കെ എന്നോട് ചോദിച്ചിരുന്ന കാര്യമായിരുന്നു, നമ്മുടെ റെക്കോർഡ് ബുക്ക് സാർ എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എഴുതേണ്ടത്, അതിൽ ഏതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്തേണ്ടതെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഡെമോൺസ്ട്രേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒക്ടോബർ 2024 ക്ലാസുകളുടെ കാര്യം ഞാൻ പറഞ്ഞു, ക്ലാസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ ബാസിൽ ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് വരുന്നത്. നമുക്കറിയാം, നമ്മൾ 1 മന്തിന്റെ ക്ലാസ്സുകളാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു മാസം കൊണ്ട് എക്സാം വരെ, അതായത് നമുക്കൊരു August 15 തൊട്ട് നമുക്ക് സെപ്റ്റംബർ ഫുൾ മന്തും അതുപോലെ തന്നെ നമുക്ക് എക്സാം വരെ ഏകദേശം 1.5 മാസമാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരുന്നത്. സോ ആ ഒരു 1.5 മാസം കൊണ്ട് തന്നെ ഫുൾ മാർക്ക് നേടാനുള്ള രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ കുട്ടികൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. നമ്മൾ ആ ഷോർട്ട് കണ്ടന്റ് മാത്രമേ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പൊ അതിന് കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ PCP ക്ലാസ്. PCP ക്ലാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കഴിഞ്ഞ തന്നെ പറഞ്ഞു, PCP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും PCP നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കോൺടാക്ട് ചെയ്ത് PCP ടൈം മേടിക്കുക. ലാബുള്ള വിഷയങ്ങൾക്ക് മാത്രമേ ഉള്ളൂ PCP. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഡാറ്റ എൻട്രി, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ ഹോം സയൻസ്, പെയിന്റിംഗ് തിയറി, ഇങ്ങനത്തെ പേപ്പേഴ്സിനാണ് നമുക്ക് ലാബ് വരുന്നത്. അതുകൊണ്ട് ആ ലാബുള്ള സബ്ജക്റ്റുകൾക്കാണ് നമുക്ക് PCP ക്ലാസ് വരുന്നത്. സോ PCP ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുക. PCP പോകുമ്പോൾ നിങ്ങൾ റെക്കോർഡ് ബുക്ക് വേണം. റെക്കോർഡ് ബുക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റോർന്ന് സ്റ്റേഷനറിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാം. ഇതേപോലത്തെ ഒരു റെക്കോർഡ് ബുക്കാണ് നമ്മൾ മേടിക്കേണ്ടത്. ഒരു 60-70 രൂപയ്ക്ക് നമുക്കൊരു ബുക്കിന് വരത്തുള്ളൂ. സോ റെക്കോർഡ് ബുക്ക് നിങ്ങൾ മേടിക്കുക. നിങ്ങൾ ഇത് ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റോളിൽ പോയിട്ട് മേടിച്ചാൽ മതി. സോ റെക്കോർഡ് ബുക്ക് മേടിക്കുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നതാണ് റൂൾഡ് ആണോ അൺറൂൾഡ് ആണോ എന്നുള്ളത്. റെക്കോർഡ് ബുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭാഗം റൂൾഡും ഒരു ഭാഗം അൺറൂൾഡ്, വരള്ളതും വരല്ലാത്ത ഒരു സൈഡ് അങ്ങനെ വെച്ചിട്ടാണ് വരിക. സോ ലെഫ്റ്റ് സൈഡിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസ്, ചിത്രങ്ങളൊക്കെ വരക്കാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് സൈഡിൽ വരല്ലാതെ കൊടുക്കുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് എഴുതാനുള്ളതാണ്, നമുക്ക് അധികം നമുക്ക് പ്രൊസീജിയേഴ്സ് ഒക്കെ എഴുതാനുള്ള റൈറ്റ് സൈഡ് വരിക. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരു റെക്കോർഡ് ബുക്ക് എടുക്കുമ്പോൾ അതിന് ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്ന സർട്ടിഫിക്കറ്റ് എന്നുള്ളത് നമ്മുടെ പേര്, ക്ലാസ്, റോൾ നമ്പർ, നമ്മുടെ എഴുതുന്ന ഡേറ്റ്, എക്സാമിനറിന്റെ സിഗ്നേച്ചർ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ വരുന്നത്. സോ ഇതിപ്പോ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട. ഇതിൽ നിങ്ങൾ പേരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഏതൊക്കെ ഫില്ല് ചെയ്യണം മാത്രം നിങ്ങൾ കൊടുത്താൽ മതി, ബാക്കിയൊക്കെ നമുക്ക് എക്സാമിന്റെ അന്നാണ് നമ്മൾ അത് കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കേണ്ടത്. സോ അത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പേജ് വരുന്നത് നമ്മുടെ ഇൻഡെക്സ് ആണ്. സോ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് ഉള്ളടക്കമാണ് വരുന്നത്. സോ ഉള്ളടക്കം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ഈ ഒരു എല്ലാ എത്ര എക്സ്പെരിമെന്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്, എക്സ്പെരിമെന്റ് നമ്പർ, എത്ര എക്സ്പെരിമെന്റ് പേര്, അതേപോലെ അതിന്റെ ഏത് പേജ് നമ്പറിലാണ് ഈ ഒരു എക്സ്പെരിമെന്റ് കിടക്കുന്നത്, അതുപോലെ തന്നെ മാർക്ക് ഇടാനുള്ള സ്കോർ, റിമാർക്സിന്റെ സെക്ഷനും കൂടെ നമുക്ക് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇൻഡെക്സ്. ഇപ്പൊ ഇൻഡെക്സ് ഇപ്പൊ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട, എല്ലാം എഴുതിയിട്ട് ലാസ്റ്റ് ആണ് നമ്മൾ ഇൻഡെക്സ് കൊടുക്കേണ്ടത്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതാ ഇത് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ട് എങ്ങനെയാണ് വരിക, റൂൾഡ്, നോട്ട് റൂൾഡ്. ഓക്കെ, എക്സ്പെരിമെന്റ് നമ്പർ 1 തൊട്ട് നമുക്ക് കൂടെ എഴുതി കൊടുക്കാം. സോ റൈറ്റ് സൈഡിൽ എഴുതാൻ എന്തൊക്കെയാണ്, ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയാണെന്ന് ഞാൻ അവിടെ പറഞ്ഞുതരാം. സോ ഇതേപോലെ തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റിനും കൊടുക്കേണ്ട, ഇപ്പൊ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി, ബയോളജി, അത് ഏത് പേപ്പർ ആയിക്കോട്ടെ, അതിനൊക്കെ നമുക്ക് ഈ ഒരു സെയിം റെക്കോർഡ് വാക്ക് തന്നെയാണ് വരുന്നത്. അപ്പൊ ഈ റെക്കോർഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. PCP ക്ലാസ്സിൽ നിങ്ങളോട് പോകാൻ പറയുന്നത് ഈ ഒരു റെക്കോർഡ് മേടിച്ചിട്ട് നിങ്ങൾ പോകുക. അവിടെ പോകുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ലാബ് മാനുവൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ലാബ് മാനുവലിൽ നിങ്ങൾക്ക് അവർ തരും 5 എക്സ്പെരിമെന്റോ 6 എക്സ്പെരിമെന്റോ, അത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അപ്പൊ അവരെന്നെ പറഞ്ഞുതരും, അപ്പൊ തന്നെ നിങ്ങളെ കൊണ്ട് എഴുതാനുള്ളതൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്യിപ്പിച്ചവരും നിങ്ങളുടെ PCP ക്ലാസിന്റെ സ്റ്റഡി സെന്ററിൽ വെച്ചിട്ട്. അതല്ല, ചില സ്റ്റഡി സെന്ററുകൾ നടത്താറില്ല. അപ്പൊ നടത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലാബ് മാനുവൽ നിങ്ങൾക്ക് തരാം. ലാബ് മാനുവൽ എടുത്തിട്ട് നിങ്ങൾക്ക് അത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലിടാം. ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ, അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലെല്ലാം ലാബ് മാനുവൽ ഞാൻ കൊടുക്കുന്നുണ്ട്. സോ അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അതിന് എക്സ്പെരിമെന്റ് ചെയ്താൽ, സോ അതിൽ ഒരുപാട് എക്സ്പെരിമെന്റ് ഉണ്ടാവും, നിങ്ങൾ എല്ലാം എഴുതേണ്ട, ഏതെങ്കിലും ഒരു 5 എക്സ്പെരിമെന്റ്. അപ്പൊ കുട്ടികളെ നോക്കുക, PCP ക്ലാസ് ഒരു സെന്റർ നടത്തുന്നുണ്ട്, സ്റ്റഡി സെന്റർ നടത്തുന്നുണ്ട്. അവർ ആ PCP അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെരിമെന്റ് നിങ്ങൾ എഴുതുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ എഴുതുന്ന എക്സ്പെരിമെന്റ് ആയിരിക്കും നമുക്ക് പബ്ലിക് എക്സാം, പ്രാക്ടിക്കൽ എക്സാമിനേഷന് ചോദ്യങ്ങൾ വരിക. അപ്പൊ 6 എക്സ്പെരിമെന്റ് എഴുതി, അതിൽ നിന്ന് ഒരു 2 എക്സ്പെരിമെന്റ് ആയിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരിക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും എഴുതി പോവാതെ ആ ഒരു 6 എക്സ്പെരിമെന്റ് എഴുതാൻ നിൽക്കുക. ഇനി PCP വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല, പറയാ പറയാന്ന് പറഞ്ഞു, അവർ നടത്താന്ന് പറഞ്ഞു, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ല സാറേ എന്നൊക്കെ ഉള്ള കുട്ടികൾ താഴെ കമന്റ് ചെയ്യുക. ഒരുപാട് പേർക്ക് അങ്ങനെ വരാറുണ്ട്. ഒരു കേരളത്തിലെ വ്യത്യസ്ത സ്റ്റഡി സെന്ററുകളൊക്കെ ആവുമ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അപ്പൊ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും നിങ്ങൾക്ക് അതിന്റെ സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ ഒരു സ്റ്റഡി സെന്ററിൽ നോക്കുക, PCP നടത്തുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ചോദിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 5-6 എക്സ്പെരിമെന്റ് എടുത്ത് എഴുതിയാലും മതി. പക്ഷെ അത് ഞാൻ ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് പറയുന്നത്. ഒരു വഴിയില്ലെങ്കിൽ മാത്രം നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ ഫസ്റ്റ്
ഫസ്റ്റ് പ്രിഫറൻസ് പറയുന്നത് പി സി പി നടത്തുന്ന, ഇപ്പൊ പി സി പി നിർബന്ധമാണ്, നമ്മുടെ എൻഎസ് ഡിപ്പാർട്ട്മെന്റ് നിർബന്ധമാക്കിയിട്ട് അതിന് നമുക്ക് ഫോർമാറ്റീവ് അസസ്മെന്റ് മാർക്കുകളൊക്കെ ഉണ്ട്. സോ സബ്മേറ്റീവ് ഫോർമാറ്റീവ് എന്നൊക്കെ മാർക്കുകളൊക്കെ ഇതിലോട്ട് കൊണ്ടുവന്നതൊക്കെ ഈ പി സി പിന്നെ മുൻനിർത്തിയിട്ടാണ്. സോ പി സി പി നിർബന്ധമായിട്ടുണ്ടെങ്കിൽ മാർക്കുള്ളതാണ് മക്കളെ, അതുകൊണ്ട് പി സി പി സ്കിപ്പ് ചെയ്യരുത്, അത് ഒഴിവാക്കി നിൽക്കരുത് നിങ്ങൾ. സോ അത് നിങ്ങൾ നോക്കുക, അവരുടെ പി സി പി നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഏതൊക്കെ ചെയ്തെന്നുള്ള ഏകദേശം ധാരണ കിട്ടും. അതല്ലെങ്കിൽ ഒന്നും ഒരു വഴിയില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ലാബ് മാനുവൽ തരാം, അത് നിങ്ങൾക്ക് ഏത് ലഞ്ചം എഴുതി കൊടുക്കുക. അപ്പൊ നമ്മൾ നമ്മുടെ പ്രാക്ടിക്കലിന്റെ ഡെമോൺസ്ട്രേഷനിലോട്ട് വരികയാണെങ്കിൽ, പ്രാക്ടിക്കൽ റെക്കോർഡ് ഡെമോ ഫോർ ദ എൻഐഒസ് ഒക്ടോബർ 2024 ബാച്ച്. സോ പി സി പി ക്ലാസിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അറ്റൻഡ് ചെയ്യണം. റെക്കോർഡ് ബുക്ക് ഇതാ, ഞാൻ പറഞ്ഞ റെക്കോർഡ് ബുക്ക് മേടിക്കാൻ 60-70 രൂപ വരും. സോ അതിൽ എക്സ്പീരിയൻസ് എഴുതേണ്ടത് പി സി പി അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവർ പറഞ്ഞ എക്സ്പീരിയൻസ് ചെയ്ത, അല്ലെങ്കിൽ നമ്മൾ ലാബ് മാനുവലിന് ഏതെങ്കിലും 5-6 എക്സ്പീരിയൻസ് എഴുതി വെക്കുക. സോ അതിന്റെ റെക്കോർഡ് ബുക്ക് ഇങ്ങനെയായിരിക്കും, ലെഫ്റ്റ് സൈഡ് നോട്ട് റൂൾഡ് ആണ്, റൈറ്റ് സൈഡ് റൂൾഡ് ആണ്. ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കുന്നത് നമുക്കറിയാം നമ്മുടെ സർട്ടിഫിക്കറ്റ്, സർട്ടിഫിക്കറ്റ് എന്നുള്ളതായിരിക്കും ഫസ്റ്റ് പേജ്. അവിടെ നമുക്ക് നെയിം, നമ്മുടെ പേര് ഏതാണോ പേര് കറക്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടായിരിക്കും, നമ്മുടെ ഐ ഡി കാർഡ്, എൻഎസ് ഐ ഡി കാർഡിലെ നമ്മുടെ രജിസ്റ്റർ നമ്പർ, അത് എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് ഉണ്ടായിരിക്കും, സീനിയർ സെക്കൻഡറി, സെക്കൻഡറി സീനിയർ പ്ലസ് ടു ആണ് സീനിയർ സെക്കൻഡറി, 10-ാം ക്ലാസ് സെക്കൻഡറി. പിന്നെ നമുക്ക് ബാക്കിയൊന്നും ഫില്ല് ചെയ്യേണ്ട, ഇവിടെ താഴെ നമുക്ക് നമ്മുടെ എക്സാമിനറിന്റെ സിഗ്നേച്ചർ ഉണ്ടാവും. എക്സാമിന് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ആ പരീക്ഷ നടത്തുന്ന ആളുടെ സിഗ്നേച്ചർ, അത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട, അവർ ഫില്ല് ചെയ്തോളും. സോ അവരെ ഒപ്പിട്ട് കൊടുത്തോളും. സോ സിഗ്നേച്ചറിനുള്ള ഓപ്ഷൻ ആണ്. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ സർട്ടിഫിക്കറ്റിന്റെ ഫസ്റ്റ് കോളത്തിൽ ഫില്ല് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരുന്നത് നമ്മുടെ ഇൻഡെക്സ് ആണ്, ഉള്ളടക്കമാണ്. സോ ഉള്ളടക്കത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട, ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഉള്ളടക്കം ഉണ്ടാവുക. നമ്പർ ഉണ്ടായിരിക്കും, എക്സ്പീരിയൻസ് നെയിം ഏതാണ്ടായിരിക്കും, പേജ് നമ്പർ ഏതാണ്ടായിരിക്കും, റീമാർക്സ് ഉണ്ടായിരിക്കും, ഇങ്ങനെ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ നമ്മള് നമ്പർ, ഒന്നാമത്തെ എക്സ്പീരിമെന്റ് ആണെങ്കിൽ ഒന്നാമത്തെ എഴുതുക, എക്സ്പെരിമെന്റ് പേര്, ഓക്കെ, എക്സ്പെരിമെന്റ് പേര് അവിടെ എഴുതി കൊടുക്കുക. പിന്നെ എത്രാമത്തെ പേജിലാണ് അത് എന്നുള്ളത് എഴുതി കൊടുക്കുക, അതിന്റെ മാർക്ക് അവരിട്ട് തന്നോളൂ. ഇങ്ങനെ 5-6 എക്സ്പെരിമെന്റ് ആണ് അതിങ്ങനെ ഒരിക്കലും എഴുതാണ് വേണ്ടത്, ആദ്യം തന്നെ എഴുതാനുള്ള, അല്ല നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ എല്ലാം എഴുതിയിട്ട് ലാസ്റ്റ് ആണ് നമ്മൾ ഇൻഡെക്സ് ഉള്ളടക്കം ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഫില്ല് ചെയ്യേണ്ട ഫോർമാറ്റ് പറഞ്ഞത് ഓരോന്നും നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ഏത് പേജിലാണ് ആ എക്സ്പെരിമെന്റ് കിടക്കുന്നതൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, ദെൻ അതിന് മാർക്ക് നിങ്ങൾക്ക് അതിൽ കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസിലോട്ടാണ് നമ്മൾ പോകുന്നത്. സോ റൈറ്റ് ഹാൻഡ് സൈഡ് വലത്തെ ഭാഗത്ത് റൂൾഡ് ആയിട്ടുള്ള ഭാഗം, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LH നമ്മുടെ ഇടതു ഭാഗമാണ്, അവിടെ നമുക്ക് നോട്ട് റൂൾഡ് ആയിരിക്കും. സോ റൈറ്റ് സൈഡിലാണ് നമ്മൾ ഫസ്റ്റ് തന്നെ എക്സ്പെരിമെന്റ് 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് പേര് ഇവിടെ എഴുതി കൊടുക്കുക. അതിന് താഴെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, എയിം ഓർ ഒബ്ജക്റ്റീവ്, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ എക്സ്പെരിമെന്റിലെ ഉദ്ദേശം എന്താണെന്നുള്ളതാണ്. എയിം ഓർ ഒബ്ജക്റ്റീവ്, ഒന്നെങ്കിൽ എയിം ചെയ്താ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ചെയ്താ, എയിം ഒബ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശമാണ് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റ് ഉദ്ദേശം എന്നുള്ളത്. സോ നമ്മൾ ഡാറ്റ എൻട്രിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു വേർഡിൽ ഫയലിൽ സേവ് ചെയ്യുന്നതായിരിക്കും, അങ്ങനത്തെ ഏതെങ്കിലും എക്സ്പെരിമെന്റ് ആയിരിക്കും വരിക. സോ അത് അല്ലെങ്കിൽ ഫിസിക്സ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മെഷർമെന്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നതായിരിക്കും, കെമിസ്ട്രി ബയോളജി ഇങ്ങനെ ഓരോന്നിലും വ്യത്യസ്ത എക്സ്പെരിമെന്റ്സ് ആയിരിക്കും. സോ അതൊക്കെ ആ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ, നമുക്ക് റിസൾട്ട് കിട്ടാനാണല്ലോ, ഇന്നത് കാണാനാണല്ലോ. സോ ആ ഒരു എയിം ഓർ ഒബ്ജക്റ്റീവ് ആണ് ഫസ്റ്റ് വരിക. അത് നിങ്ങൾക്ക് അത് എഴുതാനുള്ള കണ്ടന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ലാബ് മാനുവലിൽ കിട്ടും മക്കളെ, ഒരു ടെൻഷൻ അടിക്കേണ്ട. ഒന്നെങ്കിൽ പി സി പി ക്ലാസ്സിൽ നിന്ന് അവർ നിങ്ങൾക്ക് സെപ്പറേറ്റ്, എല്ലാ പി സി പി നടത്തുന്ന സെന്ററുകൾക്കും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ടാവും. സോ അതിലൊക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഞാൻ ഷെയർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ലാബ് മാനുവലുണ്ട്. സോ ലാബ് മാനുവൽ ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്, മറക്കണ്ട. ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ മതി മക്കളെ. ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലാബ് എല്ലാ സബ്ജക്ട്സിന്റെയും ലാബ് മാനുവൽ ഷെയർ ചെയ്യുക. സോ അത് നിങ്ങൾ നോക്കിയിട്ട് അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് എഴുതിയാൽ മതി, അങ്ങനെ തന്നെ കോപ്പി അടിച്ച് ചെയ്താൽ ആ എയിം ഓർ ഒബ്ജക്റ്റീവ് നിങ്ങളുടെ ലാബ് മാനുവൽ അങ്ങനത്തെ എഴുതുക. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇട്ട കുട്ടികൾക്ക് ചിലപ്പോൾ ലാബ് മാനുവൽ ഉണ്ടാവും. സോ അത് നോക്കിയിട്ട് എഴുതിയാലും മതി. സോ അത് അവിടെ എഴുതി കൊടുക്കുക. അതിന് തൊട്ടുതായ നമുക്ക് വരുന്നത് മെറ്റീരിയൽസ് റിക്വയർഡ് ഓർ സോഫ്റ്റ്വെയർ റിക്വയർഡ് ഓർ ടൂൾസ് റിക്വയർഡ്. നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ്, എന്തൊക്കെ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ ഡാറ്റ എൻട്രിയാണെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ. സോ കമ്പ്യൂട്ടർ നമുക്കൊരു ഉപകരണമായിട്ട് എഴുതാം. ഓക്കെ, ഇനി ഫിസിക്സിനാണെങ്കിൽ നമ്മൾ മെഷറിംഗ് ടേപ്പോ അല്ലെങ്കിൽ മെഷറിംഗ് ടേബിളോ, അതല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഓരോ എക്യുപ്മെന്റ്സ്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് ആണോ നിങ്ങൾ ആ നിശ്ചിത എക്സ്പെരിമെന്റ് ഉപയോഗിച്ചിട്ടുള്ളത്, അതാണ് അതിന്റെ മെറ്റീരിയൽസ് ഓർ സോഫ്റ്റ്വെയർ ഓർ ടൂൾസ് റിക്വയർഡ് എന്ന് പറയുന്നത്. അതിന് ആവശ്യമുള്ള നിങ്ങൾക്ക് ഈ എക്സ്പെരിമെന്റ് നടത്താൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അതാണ്. അതവിടെ കൊടുത്തതിന് ശേഷം അതെ, അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ട ആവശ്യം, അത് നിങ്ങളുടെ ലാബ് മാനുവൽ ഉണ്ടാവും. സോ അത് നോക്കിയിട്ട് അങ്ങനെ തന്നെ കോപ്പി അടിച്ച് എഴുതിയാൽ മതി. ഇനി തൊട്ടുതായി നമുക്ക് വരുന്നത് പ്രൊസീജിയർ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയർ. നമ്മൾ ഈ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? ആദ്യം ഞാൻ വരുന്നു, കമ്പ്യൂട്ടറിന്റെ മെയിൻ പ്ലഗ് ഓൺ ആക്കുന്നു, UPS ഓൺ ആക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിൻഡോസ് CPU ഓൺ ആക്കുന്നു, അത് കഴിയുമ്പോൾ നമ്മുടെ വിൻഡോസ് ഓപ്പൺ ആവുന്നു, അതിൽ ഞാൻ ഡ്രൈവിലോട്ട് പോകുന്നു എന്നൊക്കെ ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ നമ്മൾ വേർഡ് എടുക്കുന്നു, വേർഡ് എടുത്തിട്ട് നമ്മൾ അതിൽ ന്യൂ കൊടുക്കുന്നു. അങ്ങനെയുള്ള നമ്മുടെ ആ ഒരു എക്സ്പെരിമെന്റിന്റെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്, എങ്ങനെയൊക്കെ ചെയ്തെന്നുള്ളത് പറയുന്നതാണ് അതിന്റെ പ്രൊസീജിയർ, അതിന് വിവരണമാണ്. സോ പ്രൊസീജിയറും നമുക്ക് എവിടെ ഉണ്ടാവും, നമ്മുടെ ലാബ് മാനുവൽ ഉണ്ടാവും. സോ അത് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് മാത്രം മതി. ഓക്കെ, സോ അതും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതും കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ റിസൾട്ട് ഓർ
കൺക്ലൂഷൻ. ഓക്കെ, കൺക്ലൂഷൻ ഓർ റിസൾട്ട്, നമ്മളിപ്പോ ചെയ്ത എക്സ്പെരിമെന്റ് നമുക്ക് എന്താണ് ഇന്ന് റിസൾട്ട് കിട്ടിയെന്നുള്ളതാണ്. സോ ഹെൻസ് ഹൈ ഫൗണ്ട് ദ റിസൾട്ട്, അവസാനം കിട്ടിയ റിസൾട്ടിന്റെ കറക്ഷൻ അല്ലെങ്കിൽ അതിന്റെ അളവ്, അതിന്റെ മെഷർമെന്റ് ഇത്രയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടും ആയി. ഓക്കെ, ഇത്രയാണ്. ഇത്രയും കാര്യങ്ങൾ വലത്തെ ഭാഗത്ത് ആർച്ച് സൈഡിൽ ചെയ്ത ആളാണ് മക്കളെ, തെറ്റിക്കരുത്, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റുമായിട്ടുള്ള ഒബ്സർവേഷൻസ്, നമുക്ക് എന്തൊക്കെയാണോ അതിൽ ഒബ്സർവ്, നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ നമ്മൾ കണ്ട ഒബ്സർവേഷൻസ്, ടേബിള്, കാൽക്കുലേഷൻസ്, നമ്മൾ എന്തൊക്കെ കാൽക്കുലേഷൻസും ഒബ്സർവേഷൻസ് ഒക്കെ എടുത്ത ഭാഗത്ത്, ഇപ്പോൾ നിങ്ങൾ ഒരു ടേബിൾ വരച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടേബിളൊക്കെ നിങ്ങൾ എടുത്ത ഭാഗത്ത് ഈ നോട്ട് റൂൾ ഭാഗത്താണ് എഴുതേണ്ടത്. അതേപോലെ ഗ്രാഫുകൾ ഉണ്ടെങ്കിൽ ഗ്രാഫ് നിങ്ങൾ വരക്കേണ്ടത് ഈ സൈഡിലാണ്. പിക്ചേഴ്സ് വരക്കണമെന്നുണ്ടെങ്കിൽ പിക്ചേഴ്സ് വരക്കേണ്ടത് ഈ ഒരു സൈഡിലാണ്. അതുപോലെ തന്നെ പിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡയഗ്രാം ഉദ്ദേശിച്ച ഡയഗ്രാംസ്, ഫിഗേഴ്സ് ഒക്കെ നമ്മൾ ഈ ഒരു സൈഡിലാണ് കൊടുക്കേണ്ടത്. സോ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാൽക്കുലേഷൻസ് ഈ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, സോ റൈറ്റ് സൈഡിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? എയിം, ഒബ്ജക്റ്റീവ്, മെറ്റീരിയൽ, സോഫ്റ്റ്വെയർ, ടൂൾസ് റിക്വയർഡ്, പ്രൊസീജിയർ, റിസൾട്ട്, കൺക്ലൂഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്താ ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ്, ഗ്രാഫ്, ഫിഗേഴ്സ്, ഡയഗ്രാംസ്, ഇങ്ങനെയുള്ള ടേബിൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ ഓരോ എക്സ്പെരിമെന്റ്, നമ്മൾ ഒരു എക്സ്പെരിമെന്റിന്റെ കാര്യമാണ് പറഞ്ഞത്, ഇങ്ങനെയാണ് നമ്മൾ എല്ലാ എക്സ്പെരിമെന്റ്സും കൊടുക്കേണ്ടത്, ഇങ്ങനെയാണ് ഒരു റെക്കോർഡ് ബുക്ക് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എഴുതാനുള്ള കണ്ടന്റും കാര്യങ്ങൾ എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞു ലാബ് മാനിൽ നോക്കിയാൽ മതി, ആ ലാബ് മാനിൽ നോക്കിയാൽ നമുക്ക് അതിന്റെ ആൻസേഴ്സ് കിട്ടും. ഇനി നമ്മുടെ കുട്ടികൾക്ക് ചോദ്യം, ഇതെങ്ങനെയാണ് ഈ ഒരു പറഞ്ഞ കണ്ടന്റുകളൊക്കെ കിട്ടുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് ലാബ് മാനിൽ ഉണ്ടായിരിക്കും, ലാബ് മാനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കണ്ടന്റുകളും ലഭിക്കും. സോ അത് വെച്ചിട്ട് അത് റെഡി ആക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ എക്സാമിനേഷൻ പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പി സി പി ക്ലാസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പി സി പി നിങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ്, ഇപ്പോഴും പി സി പി തുടങ്ങുന്ന നടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് പി സി പി അറ്റൻഡ് ചെയ്ത കുട്ടികളല്ലേ നോക്കുക. അത് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തായ് വീടിൻ്റെ തായ് കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ നിങ്ങൾ നൽകുക. മക്കളെ, എന്നേഴ്സുമായിട്ട് ഒക്ടോബർ ബാച്ചിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒരു മടി മടിക്കേണ്ട ആവശ്യമില്ല, തായ് കമൻറ്റ് ചെയ്തോളൂ, ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മുടെ പ്രാക്ടിക്കൽ റെക്കോർഡിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾക്കും നിങ്ങൾ തായ് കമന്റ് ചെയ്ത് നിങ്ങൾ ചോദിക്കാൻ ഞാനത് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.